हलो एव्री वन वेलकम बैक टू अवर चानल फ्रेंड्स नसीम നമ്മുടെ കാർത്തി നായകനായിട്ട് വന്ന രാഷ്മിക മന്ദാന ലീഡിംഗ് റോള് നായികയായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണ് നമ്മുടെ സുൽത്താൻ എന്ന് പറയുന്ന സിനിമ. സിനിമയുടെ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഡിസ്നി പ്ലസ് സ്റ്റോർസാലും അഹയിലും ഈ ഒരു സിനിമ April 30th റിലീസ് ഉണ്ടായിരുന്നുള്ളൊരു കാര്യങ്ങൾ ഇപ്പോൾ ന്യൂസ് വന്നിട്ടുണ്ട്. ഞാൻ അതുപോലെ തന്നെ ദുൽഖർ സൽമാൻ്റെ നെക്സ്റ്റ് റിലീസിന് വരാൻ പോകുന്നൊരു തമിഴ് റൊമാൻറ്റിക് ജേണലിൽ വരുന്ന സിനിമയാണ് ഹേയ് സിനാമിക എന്ന് പറയുന്ന സിനിമ. ഈ ഒരു സിനിമയിൽ അതിഥി രവി ആൻഡ് അതുപോലെ തന്നെ കാജൽ അഗർവാൾ ഒക്കെ ഒരു ലീഡിംഗ് റോളിൽ വരുന്നുണ്ട്. സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ അറിയാൻ കഴിയുന്നുണ്ട്. ദുൽഖർ സൽമാൻ ഈ ഒരു സിനിമയിൽ ഒരു തമിഴ് ഗാനം പാടിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങളും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അറിയുന്നുണ്ട്. തമിഴ്, തെലുങ്ക്, മലയാളം ഈ ഒരു മൂന്ന് ലാംഗ്വേജിലും ഈ ഒരു സിനിമ അവൈലബിൾ ആകും എന്നുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. കാളിദാസ് ജയറാമിൻ്റെ പുതിയൊരു സിനിമ നമുക്കിപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. സിനിമയുടെ പേരെന്ന് പറയുന്നത് രജനി എന്നാണ്. ഈ ഒരു മൂവിയിൽ നായികയായിട്ട് വരുന്നത് നമിത പ്രമോദാണ്. നമുക്ക് ഈ ഒരു സിനിമയുടെ ടൈറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അരുൺ വിജയുടെ 31st സിനിമയുടെ ടൈറ്റിൽ നമുക്കിപ്പോൾ അനൗൺസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ബോർഡർ എന്നാണ് ആ ഒരു മൂവിയുടെ പേര്. അതിൻ്റെ അതുപോലെ തന്നെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഒരു സിനിമയിൽ ഒരു ആർമി ബേസിൽ ഒരു സിനിമ ആയിരിക്കാനുള്ളൊരു ചാൻസസ് ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളെ ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് അതിൻ്റെ ആ ഒരു ടൈറ്റിലൊക്കെ വെച്ച് നോക്കിയിട്ട്. May 28th ഈ ഒരു സിനിമ റിലീസിന് വരാൻ പോകുന്നതെന്നുള്ളൊരു കാര്യങ്ങൾ അറിയാൻ കഴിയുന്നുണ്ട്. കന്നഡയിൽ നിന്നും അടുത്ത് റിലീസിന് വരാൻ പോകുന്ന ഒരു ബിഗ് ബജറ്റ് മൂവിയാണ് വിക്രാന്ത് റോണ എന്ന് പറയുന്ന സിനിമ. കിച്ച സുദീപാണ് ഈ ഒരു മൂവിയിലെ ലീഡിംഗ് റോളിൽ വരുന്നത്. August 19th ഈ ഒരു സിനിമ റിലീസിന് വരുമെന്നുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഒരു റിപ്പോർട്ട് വരുന്നത്. 2D യിലും 3D യിലും ഈ ഒരു സിനിമ ഇറങ്ങുന്നുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സിദ്ധാർത്ഥ് സംവിധാനം ചെയ്യുന്ന ലേറ്റസ്റ്റ് ആയിട്ട് റിലീസിന് വരാൻ പോകുന്ന ഒരു സിനിമയാണ് ചതുരം എന്ന് പറയുന്ന സിനിമ. സിനിമയുടെ പുതിയൊരു പോസ്റ്റർ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. റോഷൻ മാത്യു ആണ് ഈ ഒരു സിനിമയിൽ നായകനായിട്ട് വരുന്നത്. 2021 2 സിനിമ റിലീസിന് വരാനുള്ള ഒരു ചാൻസസ് ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ കാജൽ അഗർവാളിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസിന് വരാൻ പോകുന്ന ഒരു തമിഴ് മൂവിയാണ് ഗോസ്റ്റി എന്ന് പറയുന്ന സിനിമ. ഇതൊരു കോമഡി ജേണലിൽ വരുന്നൊരു സിനിമയാണ്. യോഗി ബാബുവും ഈ ഒരു മൂവിയിൽ ഒരു ലീഡിംഗ് റോളിൽ വരുന്നുണ്ട്. ശങ്കറിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസിന് വരാൻ പോകുന്ന ഒരു സിനിമ ഇപ്പോൾ നമുക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ രൺവീർ സിംഗ് നായകനായിട്ട് വരുന്ന അന്യൻ എന്ന് പറയുന്ന സിനിമ 2005 റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന സിനിമയുടെ ഹിന്ദി റീമേക്ക്. ബട്ട് അതിനിപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ലീഗലായിട്ട് ഒരു ആക്ഷൻ വന്നിരിക്കുകയാണെന്നുള്ളൊരു കാര്യങ്ങളാണ് അറിയാൻ കഴിയുന്നത്. സിനിമയുടെ പ്രൊഡ്യൂസർ പറഞ്ഞൊരു കാര്യം ആ ഒരു സിനിമ നമുക്ക് ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് ലീഗലായിട്ട് മൂവ് ചെയ്തിരിക്കുകയാണ്. സോ വരുന്ന ദിവസങ്ങൾ ആ ഒരു സിനിമയുടെ ഒരു ഹിന്ദി റീമേക്ക് ഉണ്ടാവും ഇല്ലേ എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. മലയാളത്തിൽ നിന്നും അടുത്ത റിലീസിന് വരാൻ പോകുന്ന ഒരു ഡാർക്ക് ക്രൈം ജേണൽ വരുന്നൊരു സിനിമയാണ് നൂൽഫു എന്ന് പറയുന്ന സിനിമ. അർജുൻ അശോകൻ, സംയുക്ത മേനോൻ, ഷെയ്ൻ ടോം ചാക്കയൊക്കെ ഈ ഒരു മൂവിയിൽ ഒരു ലീഡിംഗ് റോൾ വരുന്നുണ്ട്. C5 ആണ് ഈ ഒരു സിനിമയുടെ ഡിജിറ്റൽ റൈറ്റ്സ് മേടിച്ചിട്ടുള്ളത്. C കേരളത്തിലും C5 ഈ ഒരു സിനിമ April 18th റിലീസ് ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങൾ അറിയാൻ കഴിയുന്നുണ്ട്. ശിവ എന്ന് പറയുന്ന തമിഴ് നായകൻ നായകനായിട്ട് വരുന്നൊരു സിനിമയാണ് ഇഡിയറ്റ് എന്ന് പറയുന്നൊരു സിനിമ. ഇതൊരു കോമഡി ഹൊറർ ജേണൽ വരുന്നൊരു സിനിമയാണ്. നിക്കകൽ റാണിയാണ് ഈ ഒരു സിനിമയിൽ നായികയായിട്ട് വരുന്നത്. സിനിമയുടെ പുതിയൊരു ടൈറ്റിൽ ഒരു പുതിയൊരു പോസ്റ്റർ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. സിനിമ മേബി 2021 2 റിലീസിന് വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. നമ്മുടെ മോഹൻലാലിൻ്റെ ആറാട്ട് എന്ന് പറയുന്ന സിനിമയുടെ ടീസർ ഇപ്പോൾ നമുക്ക് വളരെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സിനിമ ഏകദേശം ഇപ്പോൾ തന്നെ 3.9 മില്യൺ വ്യൂസ് കരസ്ഥമാക്കിയിട്ടുണ്ട്. 1.8 ലാക്ക് ലൈക്സ് കരസ്ഥമാക്കിയിട്ടുണ്ട്. 1.3 ലാക്ക് കമൻസ് സ്വന്തമാക്കിയിട്ടുണ്ട്. August 12th ഈ ഒരു സിനിമ റിലീസിന് വരുന്നത് എന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ചിയാൻ വിക്രമിൻ്റെയും മകനായിട്ടുള്ള ധ്രുവ് വിക്രമിൻ്റെയും ലേറ്റസ്റ്റ് ആയിട്ട് റിലീസിന് വരാൻ പോകുന്ന ഒരു മൂവിയാണ് Chiyan 60 എന്ന് പറയുന്ന സിനിമ. കാർത്തിക് സുബരാജാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. September 19th ഈ ഒരു സിനിമ റിലീസിന് വരും എന്നുള്ളൊരു കാര്യങ്ങൾ ഇപ്പം നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. കൃഷ്ണൻകുട്ടി പണി തുടങ്ങി എന്ന് പറയുന്ന ഒരു സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാം. അത്യാവശ്യം ഒരു ആവറേജിന് ഒരുപടി മുമ്പ് നിൽക്കുന്ന ഒരു സിനിമയായിരുന്നു. സോ ആ ഒരു സിനിമയ്ക്ക് ശേഷം വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ അടുത്ത് ലേറ്റസ്റ്റ് ആയിട്ട് പുതിയൊരു സിനിമ നമുക്കിപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ശലമോൻ എന്നാണ് ആ ഒരു സിനിമയുടെ പേര്. സിനിമയുടെ ഷൂട്ടിംഗ് നമുക്കിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു കാര്യങ്ങളാണ് അറിയാൻ കഴിയുന്നത്. 2021 2 ആയിരിക്കും സിനിമ റിലീസിന് വരാനുള്ളൊരു ചാൻസസ്. മലയാളത്തിൽ നിന്നും റിലീസിന് നിന്ന് വളരെ വലിയ രീതിയിലൊരു വിവാദം ഉണ്ടാക്കിയൊരു സിനിമയായിരുന്നു ബിരിയാണി എന്ന് പറയുന്നൊരു സിനിമ. നമ്മുടെ കനി കുസൃതിയാണ് ഈ ഒരു സിനിമയിൽ നായികയായിട്ട് വരുന്നത്. ഈ ഒരു സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് മേടിച്ചിരിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് കേബ് എന്ന് പറയുന്നൊരു ഓൺലൈൻ ഡിജിറ്റൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമാണെന്നുള്ളൊരു കാര്യങ്ങളാണ് അറിയാൻ കഴിയുന്നത്. പുതിയൊരു പ്ലാറ്റ്ഫോമാണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ April 20th ഈ ഒരു സിനിമ റിലീസിന് വരുമെന്നുള്ളൊരു കാര്യങ്ങൾ അറിയാൻ കഴിയുന്നുണ്ട്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് എന്ന് പറയുന്ന സിനിമയുടെ പുതിയൊരു ഒരു മൂവിയാണ് F9 എന്ന് പറയുന്ന സിനിമ. ആ ഒരു സിനിമ January 25th റിലീസ് വരുമെന്നുള്ളൊരു കാര്യങ്ങൾ നമുക്കിപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ പുതിയൊരു ട്രെയിലർ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഈ ഒരു ലാംഗ്വേജിലൊക്കെ ഈ ഒരു സിനിമ അവൈലബിൾ ആകും എന്നുള്ളൊരു കാര്യങ്ങളാണ് അറിയാൻ കഴിയുന്നത്. അല്ലൂർജിൻ്റെ 21st സിനിമ നമ്മുടെ കൊരട്ടല് ശിവ ചെയ്യുന്ന സിനിമ. ആൾറെഡി ആ ഒരു സിനിമയുടെ ഫസ്റ്റ് പോസ്റ്ററൊക്കെ നമുക്ക് അനൗൺസ് ചെയ്തതാണ്. ബട്ട് റീസെൻ്റ് ടൈമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ വലിയ രീതിയിൽ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് നമ്മുടെ ജൂനിയർ NTRൻ്റെ
ഒരു മുപ്പതാം മുപ്പതാമത്തെ സിനിമ കൊറട്ടലെ ശിവയാണ് ചെയ്യുന്നതെന്നുള്ളത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിനുശേഷം അല്ലോർജിന്റെ 21-ാമത്തെ സിനിമ കൊറട്ടലെ ശിവയും അല്ലോർജിനും ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് കാര്യങ്ങൾ പറഞ്ഞ് ന്യൂസ് പോയിട്ടുണ്ടായിരുന്നു. സോ അതിനെ പറ്റിയിട്ട് ഇപ്പം നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിയുന്നൊരു കാര്യം, കൊറട്ടലെ ശിവ അല്ലോർജിന്റെ ഈ ഒരു പുഷ്പയുടെ ഷൂട്ടിംഗ് അധികമായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഈ ഒരു അല്ലോർജിന്റെ 21-ാമത്തെ സിനിമ എടുക്കാനുള്ള ടൈം നമുക്ക് ഒരുപാട് പോയേണ്ടി വരും, ഒരുപാട് സമയം കാത്തിരിക്കേണ്ടി വരും. സോ അതുകൊണ്ട് തന്നെ ഇപ്പം ഈ ഒരു ടൈമിൽ നമുക്ക് ജൂനിയർ എൻഡിയാൻ്റെ 30-ാമത്തെ സിനിമ എടുത്തിട്ട് പിന്നെ അതിനുശേഷം അല്ലോർജിന്റെ 21-ാമത്തെ സിനിമ എടുക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിനാണ് നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങളാണ് അറിയാൻ കഴിഞ്ഞത്. സോ അല്ലോർജിന്റെ 21-ാമത്തെ സിനിമ ഡ്രോപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞത്. മറ്റൊരു കാര്യം, ഒരു ചെറിയൊരു സങ്കടപ്പെടുന്ന ഒരു ന്യൂസാണ്, നമ്മുടെ KGF എന്ന് പറയുന്ന സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാം. KGF പാർട്ട് 2 വേണ്ടിയിട്ട് നമ്മളൊരു ഹ്യൂജ് കാത്തിരിപ്പിലാണ്. July 16 ഈ ഒരു സിനിമ റിലീസ് ചെയ്യും എന്നുള്ളൊരു കാര്യങ്ങൾ ആൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇപ്പം നമുക്ക് അറിയാൻ കഴിഞ്ഞത് കൊറോണ വളരെ വലിയ രീതിയിൽ മൂർച്ഛിച്ച് പോകുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയുടെ ഡേറ്റ് എന്ന് പറയുന്നത് പോസ്റ്റ്പോൺ ചെയ്യാനുള്ള ചാൻസസ് വളരെ വലിയ രീതിയിൽ കൂടുതലാണെന്നുള്ളൊരു കാര്യങ്ങളാണ് അറിയാൻ കഴിഞ്ഞത്. സോ പോസ്റ്റ്പോൺ ചെയ്യുകയല്ലേ എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അറിയാൻ പറ്റും.